നമസ്കാരം ടീച്ച് ടീച്ച്മിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട പേരൻസിനോടും അതുപോലെ വിദ്യാർത്ഥികളോടും എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർക്കാർ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമില്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് അവർ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിച്ചു തരുന്നു പക്ഷേ ഇത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പേരൻസും അതുപോലെ കുട്ടികളും പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളോടാണെങ്കിൽ നമ്മൾ പേരൻസ് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ അനുസരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു സെവൻത്ത് മുതൽ അതുപോലെ എയ്ത്ത് നയൻത്ത് ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളും അതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സായി അശ്വതി ടീച്ചറുടെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടു അതുപോലെ മറ്റു പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകരെയാണ് നമ്മുടെ സർക്കാറൊക്കെ നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് തരുന്നത് പക്ഷേ നമ്മളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ജസ്റ്റ് ട്വൻറ്റി ഓർ തേർട്ടി മിനിറ്റ്സ് വീഡിയോ ഇതിപ്പോൾ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല അത്ര റിസ്ക്കില്ല എന്നുള്ളത് കരുതുന്നുണ്ടാവും പക്ഷെ അവരെടുക്കുന്ന എഫേർട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ട്രെയിനിങ് എടുത്തു വന്നിട്ട് കുട്ടികൾ നമ്മളെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ എടുക്കുന്ന ക്ലാസ് വളരെ എഫേർട്ട് എടുത്തിട്ട് അത് വളരെ ചുരുക്കി പക്ഷെ നല്ല രീതിയിൽ എല്ലാ കണ്ടന്റും കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ ഒരു കുട്ടിയോട് ചോദിച്ചു ഇന്ന് നിനക്ക് ക്ലാസ്സില്ലേ ഓൺലൈൻ ക്ലാസ് ഇല്ലേ അപ്പോൾ അവൻ പറഞ്ഞ മറുപടി വളരെ രസം ഇന്നലെ എടുത്ത് തന്നെയാണ് ഇന്നെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ എടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടീച്ചർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മളെ കുട്ടികൾ മിസ് ചെയ്യുന്നു എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത് നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെ ഇപ്പോഴുള്ള ചെറിയ കുട്ടികളല്ലേ അത് ജയിപ്പിച്ച് പോകല്ലോ അല്ലെങ്കിൽ ജയിച്ചു വിടുമല്ലോ എന്നൊന്നും കരുതരുത് കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന കണ്ടൻ്റുകൾ തന്നെ ടെൻത്ത് മാത്രമല്ല നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇപ്പോൾ കിട്ടുന്ന കണ്ടൻറ്റ് തന്നെ ഭാവിയിൽ ഉപകാരപ്പെടുന്നു നമ്മൾ ട്യൂഷൻ എടുക്കും എടുക്കുമ്പോഴൊക്കെ അറിയാം ടെൻത്തിലെത്തിയ പല കുട്ടികൾക്കും സീരിയസ് ആയിട്ട് നിങ്ങൾ എന്നൊന്ന് ചോദിച്ചു നോക്കൂ പ്ലസ് മൈനസ് ഇവ വന്നാൽ എന്താ ചെയ്യുക ഇൻഡു ചെയ്യാൻ അറിയില്ല അതേപോലെ ഹരിക്കാനും ഗുണിക്കാനും കുറയ്ക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്തു പറ്റി ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് സാധാ ക്ലാസ്സും എന്താണ് ഇവിടെ എന്ത് മാറ്റമാണുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല ജസ്റ്റ് മീഡിയയുടെ ഒരു മാറ്റമേ ഉള്ളൂ അപ്പോൾ നമ്മ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ആദ്യമായി എനിക്ക് പേരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ ക്ലാസ് അതായത് നമ്മൾ നോർമൽ ക്ലാസ്സിനെങ്ങനെയാണോ വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഒരു മണിക്കൂർ അരമണിക്കൂർ ക്ലാസ് ആകുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് അതേ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതേ സൗകര്യങ്ങൾ അല്ലെ നമ്മൾ ടി വി ആയിക്കോട്ടെ ഫോണായിക്കോട്ടെ ആ സൗകര്യങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ആ ടൈമിൽ കുട്ടികളെ നമ്മൾ വല്ല പണിക്ക് വിളിക്കാതെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ എന്താണ് നീ ഇവിടെ വാ അതൊന്ന് ചെയ് ഇതൊന്ന് ചെയ്യുക ഒന്ന് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ നിങ്ങൾ ആ കുട്ടികളെ ക്ലാസ്സിലേക്കാണ് സ്കൂളിലേക്ക് വിട്ടു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ ആ കുട്ടികൾ വൈകുന്നേരം വരെ സ്കൂളിലാണല്ലോ അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവിടെ സൗകര്യം എന്ന് വെച്ചാൽ എല്ലാ തടസ്സങ്ങളും ആദ്യം പാരൻസ് ഒഴിവാക്കണം എല്ലാ ബാരിയേഴ്സും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആശയവിനിമയ തടസ്സങ്ങൾ അതായത് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ആ കുട്ടിയെ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നുണ്ടോ നിങ്ങൾ ആ കുട്ടിയെ അങ്ങോട്ട് വിടുന്നുണ്ടോ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇടയിൽ നമ്മൾ ടി വിയിലാണെങ്കിൽ ചാനൽ മാറ്റുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പേരൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ നോക്കാൻ വേണ്ടി കുട്ടികൾക്ക് എല്ലാ തടസ്സങ്ങളും ആ ടൈമിലായിരിക്കും ചിലപ്പോൾ സീരിയലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ നമ്മുടെ അധ്യാപകരൊക്കെ നമ്മൾ കുട്ടികളെങ്ങനെയാണോ നമുക്ക് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ തന്നെ തോന്നുന്നുണ്ടോ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നമുക്ക് ആ കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ സ്കൂളിലേക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം അല്ലേ ഏഴ് എട്ട് മണിക്കൂറോളം നിങ്ങളെ കുട്ടികളെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പം നമ്മൾ പേരൻസും നിങ്ങൾ ഈ ടീച്ചേഴ്സ് എടുക്കുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ കറക്റ്റായിട്ട് അവിടെ ആ ടൈമിൽ ആ കുട്ടികൾ ആ പ്രോഗ്രാം കാണുക ആ ഓൺലൈൻ ക്ലാസ് കാണുക ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ദൻ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളോടാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂം ഓൺലൈൻ ക്ലാസ് റൂം ആയിക്കോട്ടെ അത് നമ്മുടെ സാധാ ക്ലാസ് റൂം പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോട്ട് ബുക്ക് കയ്യിൽ കരുതണം ബാക്കി എന്തൊക്കെയാണോ ആവശ്യമുള്ള കാര്യങ്ങൾ ആ ക്ലാസ്സിൽ നമ്മൾ കരുതണം പിന്നീട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയില്ലാതെ നമ്മൾ ഒറിജിനൽ ക്ലാസ്സിലിരിക്കുന്നത് പോലെ അതിനിടയിൽ ഇടയിൽ പോയി നമ്മളെങ്ങോട്ട് എണീറ്റ് പോകാനൊന്നും പാടില്ല നിങ്ങൾ കുറച്ചു നേരമല്ലേ ഇതിന് വേണ്ടി ചിലവഴിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ ആ കാര്യങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ ഇപ്പോൾ മൊബൈലൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇടക്ക് മെസ്സേജ് ഒക്കെ വരുന്ന കാര്യങ്ങൾ ഇടക്ക് നമ്മളുടെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ദോഷം ചിലർ കാണപ്പോൾ ഒരു പബ്ജിയൊക്കെ ട്രെൻഡായിട്ടുള്ളതാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ടെസ് ടു ട്വൻ്റി ഒക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെയാണ് അപ്പോൾ ബോയ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇടയിൽ പോയിട്ട് ഗെയിംസ് കളിക്കുക നിങ്ങൾ കളിച്ചോളൂ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ചാനലുകളാണല്ലോ കൂടുതൽ നമ്മുടെ എഡ്യൂക്കേഷൻ ചാനലുകളൊന്നും കൂടുതൽ ആളുകൾ കാണുന്നില്ല ക്ലാസ്സുകൾ കൊടുക്കുന്ന കാണുന്നില്ല എൻ്റർടൈൻമെൻ്റ് എൻറ്റർടൈൻമെൻറ്റുകൾ ആവശ്യമാണ് പക്ഷേ എഡ്യൂക്കേഷൻ്റെ റോൾ നമുക്ക് ഫ്യൂച്ചറിലാണ് നമ്മളിപ്പോൾ കുറച്ച് റിസ്ക് എടുക്കണം എന്നുള്ളത് മുതിർന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാവിയിൽ നമുക്കത് ആവശ്യം വരും ചെറിയ വിദ്യാർത്ഥികളോട് പിന്നെ പേരൻസ് പറഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് കേൾക്കും പിന്നെ നമുക്ക് പറയാനുള്ള പ്രത്യേകിച്ച് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു മുതൽ ഡിഗ്രിയൊക്കെ സ്റ്റുഡൻസിനോടാണ് അവർ പ്രത്യേകിച്ച് നമ്മൾ മൊബൈലിലും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ചില കുട്ടികളുണ്ടല്ലേ കുറച്ചൊന്ന് ചിലപ്പോൾ ട്വൻ്റി തേർട്ടി മിനിറ്റ്സ് ക്ലാസ് ആകുമ്പോഴേക്ക് അവർക്ക് ബോറടിക്കുന്ന രീതിയിലാണ് അപ്പോൾ നമ്മളെന്താണ് ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എത്ര ടൈം നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഫുള്ള് വീഡിയോ ചിലപ്പോൾ എന്താണ് നമ്മളത് ഫോർവേഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം കാണുന്നത് അപ്പോൾ ഡിഗ്രി അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പോയിൻ്റും നമ്മൾ ഒരു അരമണിക്കൂറല്ലേ ഉള്ളൂ അതൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുക പോയിൻ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതിനിടയിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ പേരൻസിനേക്കാൾ ഉപരി നമുക്കൊരു ചിന്ത വേണം അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് അതുപോലെ കുട്ടികൾ മുതിർന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ ചിലർക്കൊരു നമ്മൾക്കൊരു ധാരണയുണ്ട് എന്താണ് ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ ഇനി ആ എന്തായാലും നമുക്ക് വീണ്ടും അതൊന്നും കൂടി നമ്മളെ ടീച്ചേഴ്സൊക്കെ ആ ക്ലാസ് എടുത്ത് തരുന്നുള്ളൊരു വിചാരമുണ്ട് വ്യക്തമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് എടുത്തു തരുമായിരിക്കും പക്ഷേ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള നേരം ചിലപ്പോൾ അപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല ഇനി സപ്പോസ് അങ്ങനെ എടുത്തു തരികയാണെങ്കിൽ എന്താ ബെനിഫിറ്റ് അല്ലേ കൂടുതൽ റിപ്പിറ്റേഷൻ കിട്ടുന്നു നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് കുറയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ നോർമൽ ക്ലാസ് എങ്ങനെയാണോ കുറച്ച് നേരമല്ലേ മക്കളെ അതുപോലെ എൻ്റെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും മുതിർന്ന കുട്ടികൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ബോധം കൊണ്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ നിങ്ങൾ തിരസ്കരിക്കാതെ നല്ല രീതിയിൽ നമ്മൾ നോർമൽ ക്ലാസ്സിൽ എങ്ങനെയാണോ ഒരല്പം നേരം അന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ക്ലാസ്സിനേക്കാൾ കൂടുതൽ പെർഫെക്റ്റായ രീതിയിലാണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കൊഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് മറ്റുള്ള ആശയങ്ങളും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളെ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ കൊടുക്കാം അതിൻ്റെ കാര്യങ്ങളും ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തു തരാൻ ശ്രമിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം